ഹരി ഓം നമസ്തേ പത്താം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള ആയുരാരോഗ്യ സൗഖ്യം എന്നതിലെ ആദ്യത്തെ രണ്ട് സുഭാഷിതങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ആദ്യത്തെ സുഭാഷിതം എന്തായിരുന്നു പരിശ്രമവും മിതാഹാരവും ആരംഭിക്കുന്ന സുഭാഷിതം അതിലൂടെ നമ്മൾ പരിശ്രമവും മിതാഹാരവുമാണ് ഭൂമിയിലെത്തിയിട്ടുള്ള അശ്വിനി ദേവന്മാർ അവർക്ക് സമന്മാരായി മറ്റൊരു വൈദ്യൻ ഭൂമിയിലില്ല അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു വൈദ്യനെ ഒരു ആവശ്യത്തിന് ഞാൻ ആശ്രയിക്കില്ല എന്ന് നമ്മൾ പഠിച്ചു രണ്ടാമത്തേൽ നമ്മൾ ഷനൈർ അർത്ഥ ശനൈഫ് പന്താഹ എന്നുള്ള ആ ശ്ലോകത്തിലൂടെ ജീവിതത്തിൽ നമ്മൾ നേടേണ്ട പല കാര്യങ്ങളും നമ്മൾ ആശ്രയിക്കേണ്ട വേഗം എന്താണ് എന്ന് പഠിച്ചു എങ്ങനെയാണ് പൈസ സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ് പർവ്വതത്തിലേക്ക് കയറേണ്ടത് എങ്ങനെയാണ് ജീവിതത്തിൻ്റെ വഴികളെ തരണം ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ വിദ്യ സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ് വ്യായാമം ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ പഠിച്ചു ഇനി നമ്മൾ ഇന്ന് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് മൂന്നാമത്തെ ശ്ലോകം ഇതുപോലെ തന്നെ ആയുഹു ആരോഗ്യം സൗഖ്യം ഇത് മൂന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആയുസിനും സൗഖ്യത്തിനും വളരെ പ്രധാനപ്പെട്ട ആരോഗ്യത്തിന് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് ഒരു എൻട്രി ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ പ്രശസ്തമായ കാക്കക്കുയിൽ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമയിലെ ഒരു രംഗമാണ് നമുക്ക് ആ രംഗമൊന്ന് കാണാം ഒരാൾ മോഹൻലാലും മുകേഷും ഇന്നസെൻറ്റും നിരവധി അഭിനേതാക്കളെ കൊണ്ട് നിറച്ച് ഒരുപാട് രസകരമായ രംഗങ്ങളുള്ള ഏറ്റവും ഏറ്റവും അധികം ചിരിപ്പിക്കുന്ന സിനിമകളിലൊന്നായ കാക്കക്കോയിലെ ഒരു നല്ല നല്ലോണം ചിരിപ്പിക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഈ രംഗം ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തിനാ ആലോചിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ബന്ധപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രംഗം കണ്ടപ്പോൾ വളരെ യാദൃച്ഛികമായി കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം നമ്മളെല്ലാവരും ഇതുപോലെ ഒരു താക്കോലുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷനിലാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ ആ താക്കോൽ എവിടെയാണ് ഇതിൽ രണ്ട് ക്യാരക്ടേഴ്സും നമ്മുടെ ജീവിതത്തിലുണ്ട് ഇപ്പോൾ കൊച്ചിൻ അനീഫെ പോലെ സ്വയം തടവറയിലാണ് സ്വയം തടവറയിലായിട്ട് നമ്മളോട് താക്കോലിനെ പറ്റി ഉപദേശിക്കുന്ന കുറേ പേരുണ്ട് നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോലിനെ പറ്റി സ്വയം തടവറയിൽ കൊണ്ട് തന്നെ സന്തോഷം പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെത്ര പറഞ്ഞാലും ജഗദീഷിനെ പോലെ നമുക്ക് അത് മനസ്സിലാവില്ല കാരണം അയാൾ തടവറയിലാണ് അയാൾ അവിടെ ഇരുന്ന് കാണുന്ന കാഴ്ചകളെ വെച്ചുകൊണ്ട് നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോലിനെ ഡീൽ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അത് എളുപ്പമായിരിക്കില്ല അതുപോലെ തന്നെയാണ് ജഗദീഷും ജഗദീഷിനും വലിയ സോഡാക്കണ്ണടയാണ് അപ്പോൾ സോഡാക്കണ്ണട എന്തിനാണ് ഏത് കാഴ്ചയെയും മാഗ്നിഫൈ ചെയ്യാനുള്ളതാണ് അപ്പോൾ മാഗ്നിഫിക്കേഷനുള്ള ഒരു എക്വിപ്മെൻറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും നമുക്ക് താക്കോൽ കണ്ടെത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ താക്കോലിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സന്തോഷത്തിൻ്റെ താക്കോൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കണ്ടെത്തിയെന്ന് വരില്ല അപ്പം സന്തോഷത്തിലേക്കുള്ള താക്കോൽ അതെന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ പാഠത്തിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ഈ രംഗം ഞാൻ ഈ പാഠവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് സന്തോഷത്തിൻ്റെ താക്കോൽ ആദ്യത്തെ രണ്ട് താക്കോൽ നമ്മൾ കഴിഞ്ഞ രണ്ട് സുഭാഷിതത്തിൽ പഠിച്ചു ഇന്ന് ഒരു മൂന്നാമത്തെ താക്കോലിലേക്കാണ് നമ്മൾ പോകുന്നത് ആ സന്തോഷത്തിലേക്കുള്ള പുതിയ താക്കോലിൻ്റെ പേര് അന്നപാകഹ എന്നാണ് അന്നത്തിൻ്റെ പാകഹ പാകഹ ദഹനം ഭക്ഷണം ദഹിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ ശ്ലോകത്തിൻ്റെ വിഷയം ഭക്ഷണം ദഹിക്കുന്നത് എങ്ങനെയാണ് ആരോഗ്യവും ആയുസുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ഞങ്ങളൊക്കെ ബയോളജിയിൽ വർഷങ്ങൾക്ക് മുമ്പേ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ ഡൈജഷനും ഡൈജഷനിലൂടെ നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസും സമീകൃത ആഹാരം എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണം ദഹിക്കുന്നതിലൂടെ നമ്മൾ ആരോഗ്യവാന്മാരാകുന്നത് എന്നതിന് മറ്റൊരു ഡയമെൻഷൻ കൂടെ ആ ഡയമെൻഷനെ പറ്റിയാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ പഠിക്കുന്നത് നമുക്ക് ആ ശ്ലോകം ഒന്ന് കേൾക്കാം ക്രോധസമന്വിതേന ക്രോധസമന് रुग्दैन्यनिपीडितेन ईर्ष्याभय क्रोधसमन्वितेन लुब्धेन रुग्दैन्यनिपीडितेन विद्वेषयुक्तेन च सेव्यमानम् अन्नम् न सम्यक् परिपाकमेति विद्वेषयुक्तेन च सेव्यमानम् अन्नम् न सम्यक् ईर्ष्या भय क्रोधसमन्वितेन लुब्धेन रुग्दैन्यनिपीडितेन विद्वेषयुक्तेन च सेव्यमानम् ലുധേന രുപീഡിതേന വിഷയുക്തേന ച സേവ്യമാനം അന്നം സമ്യക് പരിപാകമേദി എന്നതാണ് ആ ശ്ലോകം അപ്പം ഞാൻ പറഞ്ഞു നമുക്കറിയാം ഭക്ഷണം നമ്മളെ നമ്മളെ ശക്തരാക്കി നിർത്തുന്നതിൽ നമ്മൾക്ക് വേണ്ട ന്യൂട്രിയൻസിനെ നമ്മുടെ ശരീരത്തിൽ വേണ്ട വിധം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിലും പഠിച്ചു പരിശ്രമവും മിതാഹാര നിതാഹാരത്തിൻ്റെ ഇപ്പോർട്ടൻസിനെ പറ്റി നമ്മൾ അവിടെയും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെയും മറ്റ് വിഷയങ്ങളിലും നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് മറ്റൊരു ഡയമെൻഷൻ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് എന്താണ് ആ ഡയമെൻഷൻ തീർച്ചയായും ആ ഡയമെൻഷൻ മാനസികമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ മാനസികമായിട്ടുള്ള സ്ഥിതി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ആ ഭക്ഷണത്തിൻ്റെ ദഹനത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇത് ഈ ശ്ലോകത്തിൽ മാത്രം പറയുന്നതല്ല ഇറ്റ് ഈസ് ബീൻ സയൻറ്റിഫിക്കലി പ്രൂവൺ തീർച്ചയായും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മളുടെ മാനസിക സ്ഥിതി അനുസരിച്ചായിരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നു നമുക്ക് ആദ്യം ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം അതിനുശേഷം ശ്ലോകവുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചയിലേക്ക് പോകാം ആദ്യത്തെ കാര്യം ഇതിലെ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസ് എന്താ അന്വയം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അന്നം ന സമ്യക് പരിപാകം അന്നം സമ്യക് പരിപാകം ന ഏതി അന്നം 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 ഭക്ഷണം സമ്യക് സമ്യക് നമ്മളീ പദം കേട്ടിട്ടുണ്ട് ക്ലാസ്സിൽ എന്തെങ്കിലും നല്ല ഉത്തരം പറയുമ്പോൾ നമ്മൾ സമ്യക്ന്ന് പറയും നല്ലത് നല്ലത് സമ്യക് പരിപ്പാകം പരിപാകം പരിപക്വതാം ന ഏതി നഏത്തി ഏത്തി പ്രാപിക്കുന്നു ന ഏതി പ്രാപിക്കുന്നില്ല അന്നം പരിപക്വതാം ന പ്രാപ്നോതി ഭക്ഷണം വേണ്ടവിധം സമ്യക് വേണ്ടവിധം നല്ല രീതിയിൽ പരിപക്വതാം ദഹനത്തെ പ്രാപിക്കുന്നില്ല ഭക്ഷണം വേണ്ട വിധം ദഹിക്കില്ല എപ്പോൾ അതാണ് ചോദ്യം ആരൊക്കെ കഴിക്കുന്ന അന്നമാണ് വേണ്ട വിധം ദഹിക്കാത്തത് എന്നാണ് ഈ ശ്ലോകത്ത് പറയുന്നത് സേവ്യമാനം അന്നം സമ്യക് പരിപാകം ന ഏതി കഴിക്കുന്ന ഭക്ഷണം വേണ്ട വിധം ദഹിക്കില്ല സേവ്യമാനം സേവിക്കുന്നത് കഴിക്കുന്നത് ആകുന്ന ഭക്ഷണം വേണ്ടവിധം ദഹിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരൊക്കെ കഴിക്കുന്നത് ഈഷ്യഭയകോധസമന്വിത ലുബധേന രുദൈന്യനിപീഡിത വിവേഷുക്തമാനം അന്നഷ്യഭയകോധസമന്വിത സാവ്യനം അനം സമ്യ പരിപാടം നീതി ലുബന് സനം അത് സമ്യക്രിപം നൃഗൈന്യനിപീഡിത സേവ്യമാനം അന്നം സമ്യക്രിപം നേഷയുക്ത സേവ്യമാനം അന്നം സമ്യക് പരിപാകം ന ഏത്തി എന്ന് ഈ സമ്യക് പരിപാകം ന ഏത്തി എന്നുള്ളത് സേവ്യമാനം അന്നം സമ്യക് പരിപാകം ന ഏത്തി എന്നുള്ളതിനെ നമുക്ക് മുകളിൽ നൽകിയിട്ടുള്ള എല്ലാ വിശേഷണങ്ങളിലേക്കും എല്ലാ ആ പ്രവൃത്തി ഭക്ഷണം കഴിക്കുന്നവരിലേക്കും നമ്മൾ അത് അന്വയിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണെന്ന് നോക്കാം ഈർഷ്യ ഭയ ക്രോധ സമന്വിതേന സമന്വിതേന സമന്വയം എന്താ കൂടിച്ചേർന്നത് കൂടിച്ചേർന്നവനാൽ സമന്വിത കൂടിച്ചേർന്നവൻ സമന്വിതേന കൂടിച്ചേർന്നവനാൽ ഈർഷ്യയാ സമന്വിതേന ഭയേന സമന്വിതേന ക്രോധേന സമന്വിതേന ഈർഷ്യ ഭയക്രോധ സമന്വിത ഈർഷ്യാ സമന്വിത ഭയ സമന്വിത ക്രോധ സമന്വിത ഈർഷ്യ ഈർഷ്യ എന്നുള്ള വാക്കിന് അർത്ഥം എന്താ ഈർഷ്യ എന്നുള്ള വാക്കിന് അസൂയ എന്നർത്ഥം സാമാന്യമായിട്ടുള്ള അർത്ഥം അസൂയ മറ്റൊരാൾക്ക് എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ അതിൽ അസൂയ ഉണ്ടാവുന്നതാണ് ഈർഷ്യ ഇപ്പം നമ്മളുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ ആദ്യം എന്താ നോക്കുക തൊട്ടടുത്ത വീട്ടിലിറങ്ങിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയിട്ട് തൊട്ടടുത്ത വീട്ടിൽ കറണ്ട് പോയിട്ടുണ്ടെന്ന് നോക്കും അവിടെയും കൂടി കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം അപ്പം അതുപോലെ മറ്റൊരാളുടെ നന്മയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതയാണ് ഈർഷ്യ അസൂയ അപ്പം അസൂയ സമന്വിതേന ഈർഷ്യയോടു കൂടി ഉള്ളവനാൽ ഈർഷ്യ ഉള്ളവനാൽ സേവ്യമാനം അന്നം കഴിക്കുന്ന ഭക്ഷണം സമ്യക് പരിപാകം നഴുതി വേണ്ടവിധം ദഹിക്കുന്നില്ല പിന്നെയോ ഭയസമന്വിതേന ഭയം എന്തിനെങ്കിലും കുറിച്ച് പേടിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പല പല ചിന്തകളിലായിരിക്കും അപ്പൊ ഈഷ് ഈർഷ്യ ഭക്ഷണം ദഹിക്കില്ല ഭയമുള്ളവനോ ഭയമുള്ളവനും കഴിക്കുന്ന ഭക്ഷണം വേണ്ടവിധം ദഹിക്കില്ല പിന്നെയോ ക്രോധസമന്വിതേന സമന്വതേന ഇത് പ്രത്യേകം സംഭവിക്കുന്നത് എപ്പോഴാണ് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ ഒരല്പം ഉപ്പ് കൂടുതലോ എരിവ് കൂടുതലോ നിങ്ങൾ ഭയങ്കര വിശന്ന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ മുമ്പിൽ പാവയ്ക്കയാണെങ്കിലോ പാവയ്ക്ക ആരോഗ്യമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം എങ്കിലും ആ പാവക്കയുടെ കയ്പാലോചിക്കുമ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് സംഭവിക്കും അമ്മയോട് ദേഷ്യം വരും ആ ദേഷ്യത്തോട് കൂടി ഇരുന്നിട്ട് അമ്മയുടെ അമ്മയെ കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ടെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചിട്ട് എണീറ്റ് പോകും അപ്പോൾ ക്രോധത്തോടു കൂടി കഴിക്കുന്ന ആ ഭക്ഷണം നിങ്ങൾക്ക് ഗുണം ചെയ്യുമോ ഇല്ല ക്രോധ സേവ്യമാനം അന്നം സമ്യക് പരിപാകം നയേത്തി ദേഷ്യത്തോടു കൂടി കഴിക്കുന്ന ഭക്ഷണം വേണ്ട വിധം ദഹിക്കില്ല പിന്നെയോ ലുബ്ധേന ലുബ്ധ ലുധ പുതിയ പദം ലുധ ലോലുപ അത്യാഗ്രഹി അത്യാഗ്രഹത്തോടു കൂടി കഴിക്കുന്നവൻ രണ്ട് തരത്തിലാവാം ഒന്ന് ഭക്ഷണത്തിനോട് ലുബ്ധം ഭക്ഷണം കണ്ടാൽ ആക്രാന്തം മൂത്ത് കഴിക്കുന്നവൻ അല്ലെങ്കിലോ മനസ്സിൽ അത്യാഗ്രഹം ആ ധനവുമായി ബന്ധപ്പെട്ട എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം കുറേ പൈസ ഉണ്ടാക്കണം ഇങ്ങനെ അത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചിന്തകൾ മാത്രം വെച്ചുകൊണ്ട് കഴിക്കുന്നവൻ അങ്ങനെ കഴിക്കുന്നവൻ്റെ ഭക്ഷണവും വേണ്ടവിധം ദഹിക്കില്ല പിന്നെയോ റുഖ് ദൈന്യ നിപീഡിതേന റുഖ് ദൈന്യം രോഗേണ ദീനഹ രോഗം കൊണ്ടുള്ള ദയനീയതയാൽ നിശേഷം പീഡിപ്പിക്കപ്പെട്ടവൻ എന്നുവെച്ചു കഴിഞ്ഞാൽ രോഗം കൊണ്ട് തീരെ വയ്യാതിരിക്കുന്ന ഒരാൾ നമുക്കും നല്ല രോഗം നല്ല അസുഖം വന്നു കഴിയുമ്പോൾ നമ്മൾ കുറേ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ കഴിക്കും ഇല്ല നല്ല പനി പിടിച്ചാൽ നമ്മൾ കഞ്ഞി കഴിക്കും എന്താ കാര്യം നമ്മളുടെ ഉള്ളിൽ ആ ഭക്ഷണം വേണ്ട വിധം ദഹിക്കില്ല എന്ന് നമുക്ക് തന്നെ അറിയാം അപ്പം നമ്മുടെ ശരീരത്തെ ആരോഗ്യപരമായി നിർത്താൻ നല്ല രോഗം വരുമ്പോൾ കുറേ വലിച്ചു വാരി കഴിക്കുന്നതല്ല ആരോഗ്യകരമായ ഭക്ഷണം വേണ്ട വിധം മാത്രം കഴിക്കുന്നതാണ് കാര്യം അപ്പോൾ രോഗമുള്ളപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വേണ്ട വിധം ദഹിക്കില്ല പിന്നെയോ വിദ്വേഷയുക്തേന ച സേവ്യമാനം വിദ്വേഷയുക്തേന വിദ്വേഷയുക്ത വിദ്വേഷത്തോടു കൂടിയവൻ ആരോടെങ്കിലുമൊക്കെ വല്ലാത്ത പക ദേഷ്യം വെച്ചുകൊണ്ട് കഴിച്ചാൽ ആ ഭക്ഷണം എന്താവും ആ ഭക്ഷണവും ദഹിക്കില്ല അപ്പോൾ എന്തായി ഈർഷ്യ ഭയക്രോധ സമന്വേന ലുബ്ധേന റുഗ്ധൈന്യനിപീഡിതേന വിദ്വേഷുക്തേന ച സേവ്യമാനം അന്നം സമ്യക് പരിപ്പാക്കം നഏതി ഈർഷ്യ ഭയം ക്രോധം മുതലായവയെ ഉള്ളിൽ വെച്ചിരിക്കുന്നവൻ ഈർഷ്യ എന്താ പരോത്കർഷ അസഹിഷ്ണുത മറ്റൊരാൾ എന്തെങ്കിലുമൊക്കെ നേടുന്നതിലുള്ള അസഹിഷ്ണുതയാണ് ഈർഷ്യ പിന്നെയോ ഭയം ഭീതി പേടി പിന്നെയോ അമർഷ 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 ക്രോധം ക്രോധം ഇങ്ങനെയുള്ളവര് പിന്നെ ലുബ്ധേന ലോലുപേന പിന്നെയോ രോഗദുഃഖാതി ദുഃഖിതേന രോഗം മറ്റു ദൈന്യതകൾ എന്നിവയെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവർ പിന്നെയോ വിദ്വേഷയുക്തേന വൈരയുക്തേന മറ്റൊരാളോട് പക വെച്ചുകൊണ്ട് കഴിക്കുന്നവൻ അങ്ങനെയുള്ളവനും സേവ്യമാനം ഭുജ്യമാനം അന്നം ആഹാര സമ്യക് യുക്തരൂപേണ വേണ്ടവിധം പരിപാകം നീതി വേണ്ടവിധം പരിപക്വതം നയാത്തി വേണ്ടവിധം ദഹനത്തെ പ്രാപിക്കുന്നില്ല എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം നോക്കിയാലോ ഭാവാർത്ഥത്തിൽ പറയുന്ന എന്താണെന്ന് വായിച്ചു നോക്കൂ അക്ഷാന്തൈ ഭീതിയുക്തൈ അമർഷയുക്തൈ ലോലുപൈ രോഗഗ്രസ്തൈ ദീനൈ വൈരചിന്തായുക്തൈ ച തത്തത്വസ്ഥ സേവ്യമാനം അന്നം സമ്യക്ഗ്ധം നവതി ഇത്തരം കുഴപ്പങ്ങളുള്ളവർ അക്ഷാന്ത അക്ഷാന്ത ഉള്ളിൽ ഒരു അടക്കമില്ലാതെ അസൂയ കൊണ്ട് ശാന്തിയില്ലാതെ അക്ഷാന്തൈഹി ഭീതൈഹി ഭീതിയുക്തൈ പേടിക്കുന്നവരാൽ അമർഷയുക്തൈ ദേഷ്യത്തോടെ ലോലുപൈഹി അത്യാഗ്രഹത്തോടെ രോഗഗ്രസ്തൈ രോഗം പിടിപെട്ടവരാൽ ദീനൈ ദൈന്യതയുള്ളവരാൽ വൈരചിന്തായുക്ത ഹി പക ഉള്ളിൽ വെച്ച് വെച്ചു പുലർത്തുന്നവരാൽ ച തത് അവസ്ഥായ അതാത് അവസ്ഥകളിൽ സേവ്യമാനം അന്നം കഴിക്കുന്നതാകുന്ന ഭക്ഷണം സമ്യക് ദം ന വിധം ദഹിക്കുന്നില്ല അപ്പൊ എന്തിനാണ് നമ്മൾ ഇത് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കഴിഞ്ഞാൽ ഈ നമ്മളുടെ എല്ലാ തരത്തിലുള്ള സൗഖ്യത്തിനും ബേസിക്കലി നീഡ് എന്താ നമുക്ക് എന്തുണ്ടെങ്കിലേ ഈ സുഖം എന്ന് പറയുന്ന സാധനം അനുഭവിക്കാൻ പറ്റുള്ളൂ നമ്മളെല്ലാവരും സുഖത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എന്തുണ്ടെങ്കിലാണ് നമുക്ക് സുഖം അനുഭവിക്കാൻ പറ്റുക സുഖം അനുഭവിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഈ ശരീരമാണ് ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരമാണ് നമുക്ക് എന്ത് ധർമ്മത്തിനെയും സാധിപ്പി എന്ത് ധർമ്മത്തെയും ചെയ്യാനുള്ള സാധനം ദ ടൂൾ ആയിട്ട് പ്രവർത്തിക്കുന്നത് ശരീരമാണ് അപ്പം ശരീരമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ശരീരമില്ലെങ്കിൽ പിന്നെ നമ്മളുണ്ടാവും ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആത്മാന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട് പക്ഷെ ആ സാധനത്തിന് പോലും പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം ശരീരം വേണം അപ്പൊ ഈ ശരീരത്തെ ആരോഗ്യത്തോടുകൂടി നിലനിർത്തിയില്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സുഖമോ ദുഃഖമോ എന്തു തന്നെ ആയിക്കോട്ടെ അനുഭവിക്കാൻ കഴിയുമോ ഇല്ല അപ്പൊ ശരീരത്തിൻ്റെ സ്വാസ്ഥ്യം ആണ് ശരീരം സുഖമായി ഇരിക്കുന്നതാണ് നമ്മളുടെ മാനസികമായിട്ടുള്ള സുഖത്തിന്റെയും താക്കോൽ അപ്പൊ ശരീരം സുഖമായി ഇരിക്കണം എന്ത് വേണം എന്താണ് ഈ വർക്ക് ചെയ്യുന്ന ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ഇന്ധനം എന്താണ് നമ്മൾ കാറിൽ പെട്രോൾ ഒഴിക്കും ഡീസൽ ഒഴിക്കും ബൈക്കിൽ പെട്രോൾ ഒഴിക്കും അപ്പോൾ എന്താണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ഡീസൽ അല്ലെങ്കിൽ ഫ്യൂവൽ അത് ഭക്ഷണമാണ് ഏതെങ്കിലും കാറിൽ വെള്ളം ഒഴിച്ചാൽ ഓടുമോ ഓടില്ല കാറിൽ പെട്രോൾ ഒഴിക്കേണ്ട സ്ഥലത്ത് പെട്രോൾ തന്നെ ഒഴിക്കണം അപ്പം ഭക്ഷണം കൊണ്ട് മാത്രം ഓടുന്ന ഈ വാഹനത്തിന് ഭക്ഷണം കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ടത് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ വാഹനം കൂടുതൽ ദൂരെ ഓടില്ല കൂടുതൽ ദൂരെ ഓടില്ല എന്ന് മാത്രമല്ല ഇതിൻ്റെ എൻജിൻ പൂർണ്ണമായിട്ട് തകരാറിലാവും അപ്പൊ എൻജിൻ തകരാറ് വരാതെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള നമ്മളാകുന്ന ആത്മാവിന് ഒരു തകരാറും വരാതെ സൂക്ഷിക്കുന്നത് എന്താണ് ശരീരത്തിൻ്റെ സ്വാസ്ഥ്യമാണ് അതിൻ്റെ താക്കോൽ എവിടെയാണ് നല്ല ഭക്ഷണ രീതിയിലാണ് നല്ല ഭക്ഷണ രീതിക്കുള്ള കീ ആണ് അതിനുള്ള സൂത്രങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വക ചിന്തകളൊന്നും പാടില്ല അസൂയ പാടില്ല ദേഷ്യം പാടില്ല നമ്മൾ അത്യാഗ്രഹം കാണിക്കാൻ പാടില്ല ഭയം പാടില്ല മറ്റൊരാളോട് പക വെച്ച് പുലർത്തരുത് രോഗം വരാതെ ശരീരത്തെ സൂക്ഷിക്കുകയും വേണം വൃത്തിയായ ഭക്ഷണം കഴിക്കണം ഇത്രയൊക്കെയാണ് ഇത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്തായി വേണ്ടവിധം ദഹിച്ചു ഭക്ഷണം വേണ്ടവിധം ദഹിച്ചാൽ എന്തായി അതിലുള്ള എല്ലാ ഘടകങ്ങളും നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വേണ്ടവിധം പ്രവഹിക്കും അങ്ങനെ വേണ്ടവിധം പ്രവഹിക്കുമ്പോൾ ശരീരം ആരോഗ്യമുള്ളതാവും ശരീരം ആരോഗ്യമുള്ളതായാൽ നമ്മൾ സ്വസ്ഥരായി നമ്മൾ സുഖമനുഭവിക്കാൻ തുടങ്ങും ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ശ്ലോകം ഈഷ്യാഭയക്രോധ സമന്വിനുപീഡി എന്ന മനോഹരമായ അർത്ഥമുള്ള ഒരു ശ്ലോകം പഠിച്ചത് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രവർത്തനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒന്ന് കൈഹി അന്നം സമ്യക്രിപാകം അന്നം സമ്യക് പരിപ്പാകം പ്രഥമ ശ്ലോകം തൃതീയ ശ്ലോകം സംരക്ഷണെ ആഹാരശീലം ലഘു ടിപ്പണിയും ശ്ലോകം ആരോഗ്യ സംരക്ഷണേ ആഹാരം ആഹാരശീല മഹത്വം ലഘു ടിപ്പണിയും ലിഖത്തു അപ്പം ഈ രണ്ട് പ്രവർത്തനങ്ങൾ ചെയ്ത് എത്രയും പെട്ടെന്ന് നോട്ടുകൾ അയച്ചു തരിക അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ വ്യത്യസ്തമായ ഒരു ശ്ലോകവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനോടൊപ്പം പറയാനുള്ളത് നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ആ താക്കോല് എടുത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ ലോകം തുറക്കുക എപ്പോഴും സന്തുഷ്ടരായിരിക്കുക നിങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനോടൊപ്പം മറ്റൊരാളെ കൂടി സന്തോഷവാനാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുക ബി ഹാപ്പി ആൻഡ് മേക്ക് അതേസ് ഹാപ്പി ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമായ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും രാംറാം